നമസ്കാരം. നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ള വിഷയമാണ് മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും മാധ്യമങ്ങളുടെ നൈതികതയെക്കുറിച്ചും മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്തകൾ അതായത് ചില മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്തകൾ വളച്ചൊടിച്ചും പൊടിപ്പും തൊങ്ങലും ചേർത്തും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിനെക്കുറിച്ച്. NRC CA വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇതിനു മുൻപും ഉണ്ടായിരുന്നു പലതരത്തിലുള്ള കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട വാർത്തകൾ പലതും ജനങ്ങളിലേക്ക് എത്തിയത്. വടക്കോട്ട് നോക്കി മാത്രം ക്യാമറ തിരിച്ചുവെച്ച് ഇരിക്കുന്ന ചിന്തിക്കുന്ന മാധ്യമങ്ങൾക്ക് അവർക്ക് ഒരു അജണ്ടയുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഈ കോവിഡ് കാലത്തും ഈ മാധ്യമധർമ്മത്തെക്കുറിച്ച് ചർച്ച നടക്കുകയാണ്. അതായത് മാധ്യമങ്ങൾ ആശങ്ക പടർത്തുന്ന രീതിയിൽ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള തലക്കെട്ടുകളും നൽകി വളരെ വളരെ ദുഃഖം പങ്കിടുന്ന രീതിയിലുള്ള തലക്കെട്ടുകളും രാജ്യത്തിൻ്റെ ആ ഒരു ആരോഗ്യ അവസ്ഥയെ കൂടുതൽ പർവ്വതീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ചും അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഈ രംഗത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു വ്യാപകമായ ഒരു ആരോപണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറച്ച് ദിവസങ്ങളായി വന്നു തുടങ്ങിയിരിക്കുന്നു. വാർത്തകൾ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തണം, പക്ഷേ അത് പറയുന്നതിന്, അത് പ്രകടിപ്പിക്കുന്നതിന്, അത് അവതരിപ്പിക്കുന്നതിന് ഒക്കെ ഒരു രീതിയുണ്ട്. ഇവിടെ വടക്കേന്ത്യയിലെ പല മേഖലകളിലും കോവിഡ് രോഗികൾ മരണശേഷം അവരെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അവരെ ദഹിപ്പിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും സഹിതം പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ, ചില മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്യുകയും അതിന് വളരെ ഭീതിതമായ തലക്കെട്ടുകൾ നൽകുകയും ഇവിടുത്തെ ഇന്ത്യയിലെ അവസ്ഥ അതിഭീകരമാണ്, ഉള്ളതിലും വലുതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ആ കാരണം കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആ ഒരു യാത്രയും മറ്റ് കാര്യങ്ങളുമൊക്കെ കാര്യമായി വിലക്കിയത് എന്ന് ഗൾഫിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിൽ ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ നൽകുന്ന രീതി അത്ര ശുഭകരമാണോ, അല്ലെങ്കിൽ അതാണോ വേണ്ടത് എന്ന് മാധ്യമങ്ങൾ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ട് ജന്മഭൂമി പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷൻ ഇതാ ഒരു വാർത്ത നൽകിയിരിക്കുന്നു. നമുക്ക് ഈ വാർത്തയൊന്ന് നോക്കാം. ഇത് ജന്മഭൂമിയുടെ മാത്രം ചിന്താഗതിയല്ല, ഒരു പൊതുസമൂഹത്തിൻ്റെ കൂടി ചിന്താഗതിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് നോക്കാം. കോവിഡ് മഹാമാരി പടരുന്ന സാഹചര്യത്തിൽ ആളുകളിൽ ആത്മവിശ്വാസം ഉയർത്താനും ആശ്വാസം പകരാനും ഭരണകൂടങ്ങളും ആരോഗ്യ പ്രവർത്തകരും മാധ്യമങ്ങളും കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ ഒരു രീതിക്ക് എതിർപ്പാണ് കാണിക്കുന്നത്, ഈ ഒരു നൈതികതയല്ല അവർ പിന്തുടരുന്നത് എന്ന് ജന്മഭൂമി ഓൺലൈനിലെ ഈ ലേഖനം കുറ്റപ്പെടുത്തുന്നു. ഇന്നത്തെ പത്രത്തിൻ്റെ, അതായത് 24-ാം തീയതി ഇന്ന് ശനിയാഴ്ച, ഇന്നത്തെ പത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും കോവിഡ് ഭീതി ജനങ്ങളിൽ പടർത്താനുള്ള വാർത്തയായിട്ടാണ് മാതൃഭൂമി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ജന്മഭൂമിയുടെ ഈ ഒരു ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നീറി മരണം എന്ന ബാനർ തലക്കെട്ടിൽ എഴുതിയ വാർത്ത മുഴുവൻ ഭീതി വിതയ്ക്കുന്നതാണ്. തീരാത്ത വിലാപം എന്ന പേരിൽ കുറെ ചിത്രങ്ങളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിച്ച സംഭവങ്ങൾ ഉപതലക്കെട്ടുകളായി ധാരാളം വാർത്തകളും ഈ പത്രം നൽകിയിരിക്കുന്നു. ഇത്തരം വാർത്തകൾ നൽകിയതിൻ്റെ പ്രയോജനം എന്ത് എന്നറിയില്ല. കോവിഡ് പേടിയിൽ ഇരിക്കുന്ന വായനക്കാർക്ക് മരണവാർത്ത ആശ്വാസം തരില്ല. ഡൽഹിയിൽ വായു കിട്ടാതെ എത്ര പേർ മരിച്ചു, മുംബൈയിൽ ആശുപത്രി കത്തി എത്ര പേർ വെന്തു മരിച്ചു എന്നൊന്നുമല്ല ഇപ്പോൾ മലയാളിക്ക് പ്രധാനം. കേരളത്തിൽ കോവിഡിനെ തടയാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തു എന്നതൊക്കെയാണ് ഓരോരുത്തരും ആകാംക്ഷയോടെ നോക്കുന്നത്. അവരുടെ മുന്നിലേക്ക് കറുപ്പിൽ മുങ്ങിയ മരണ വാർത്തകളുമായി എത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ചെറ്റത്തരമാണ് എന്നാണ് ജന്മഭൂമി ഓൺലൈൻ്റെ വിവക്ഷ. കേന്ദ്ര സർക്കാരിനെതിരെ വികാരമുയർത്താനുള്ള ദുരുദ്ദേശം മാത്രമാണ് വായനക്കാരെ നീറിക്കുന്ന വാർത്ത കൊണ്ട് മാതൃഭൂമി ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായുണ്ടായ പത്രം ദേശവിരുദ്ധരുടെ നിയന്ത്രണത്തിലായതിൻ്റെ ദുർവിധിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ജന്മഭൂമി ഓൺലൈൻ്റെ ഈ ലേഖനം അവസാനിക്കുന്നു. ഇത് ഒരു സമൂഹം, മലയാള വായനക്കാരുടെ ഒരു സമൂഹം ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. മാധ്യമ വാർത്തകൾ തീർച്ചയായിട്ടും ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളായാലും ഓൺലൈൻ മാധ്യമങ്ങളായാലും ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളൊക്കെ ആയാലും തന്നെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളുടെ ആ ഒരു എനർജി ലെവൽ, അതായത് ആ ഒരു ലെവൽ ജനങ്ങളുടെ മനസ്സിനെയും ജീവിത രീതിയെയും അവരുടെ ആ ഒരു മുമ്പോട്ടുള്ള ചിന്തയും ഒക്കെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണ് എന്ന് പലകുറി വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരവസ്ഥയിൽ ഇത്തരം ഭീതിതമായ വാർത്തകൾ നൽകുന്നതിൻ്റെ നീതിബോധം എന്താണ്, മാധ്യമധർമ്മം എന്താണ്, എത്തിക്സ് എന്താണ് എന്ന് ഈ മാതൃഭൂമി പോലെയുള്ള ഈ പത്രങ്ങൾ വ്യക്തമാക്കണം എന്നുള്ള കാര്യമാണ് പൊതുസമൂഹത്തിന് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായും ഇത് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ. നേരത്തെ ദൃശ്യമാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകി അവർക്ക് വിലക്കേർപ്പെടുത്തി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരം രാജ്യമൊന്നടങ്കം ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ, ഈ കോവിഡ് മഹാമാരിയുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്ന, അതിനെ പിന്നോട്ട് മുന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള വാർത്തകളല്ലേ ഇത്തരം മാധ്യമങ്ങൾ നൽകുന്നത് എന്നത് അത്യന്തം ആശങ്കാജനകമായ കാര്യമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.